നമ്പീശൻ വന്ന സ്ഥിതിക്ക് ഇനി ഞാൻ ഈ കസേരയിലിരിക്കുന്നത് ശരിയല്ല. നമ്പീശൻ ഇരിക്കാൻ ഈ ഒരു കസേരയേ ഉള്ളൂ. ചാക്യാർക്കാണെങ്കിൽ ഏത് കസേരയും മേലും ഇരിക്കാം. അതാ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. ഇനി നമ്പീശൻ ധൈര്യമായിട്ട് കൂത്തു പറഞ്ഞു തുടങ്ങാം. നമ്മുടെ അപ്പൂട്ടൻ നായരൊന്ന് കാണണമെന്ന് പറഞ്ഞ് ഞാൻ അത്രടം വരെ ഒന്ന് പോയിരുന്നു. എന്താ കൂടിയാട്ടം വേണ്ടെന്ന് വെച്ചോ? ഏയ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അല്ല അതാണല്ലോ ഇപ്പൊ പതിവ്. പിന്നെന്താ? കഥയൊന്ന് മാറണംന്ന്. സുഭദ്രാധനം ചെയ്യും മതിയെന്ന് ചാക്യാരോട് പ്രത്യേകം പറയാൻ പറഞ്ഞു. മത്തവിലാസം മറ്റോ അല്ലേ തീരുമാനിച്ചിരുന്നേ? പുറമേന്ന് ബന്ധുക്കൾ ആരോ വരണു, അവര് തരം ചെയ്യാൻ കണ്ടിട്ടില്ല അത്രേ. ആ എന്നാ ആയിക്കോട്ടെ, കഥ മാറാൻ നമുക്ക് എന്താ ബുദ്ധിമുട്ട്? അതെ അതെ. ഇപ്പൊ പ്രശ്നം അതല്ല, നാളത്തെ കൂടിയാട്ടം ഈ എബിക്കൊന്ന് ഷൂട്ട് ചെയ്യണം. അപ്പോ നാളത്തെ കൂടിയാട്ടത്തിന് വെടിവെക്കണം ഇല്ലേ? മനസ്സിലായില്ല. ഈ ഷൂട്ടിംഗ് എന്ന് പറയണതിന്റെ തർജ്ജമയാണല്ലോ വെടിവെപ്പ്. അരങ്ങിന്റെ മുമ്പിൽ നിങ്ങളുടെ ഈ ക്യാമറ എന്ന് പറയുന്ന സാധനം മൂന്ന് കാലിൽ കവച്ചിങ്ങനെ ഇരിക്കണ കാണുമ്പോ വാസുവിന്റെ വെടി കൊണ്ട പോലെ തന്നെയാ. മൂപ്പര് എന്തായാലും സമ്മതിക്കില്ല. ഉണ്ണിമാവൻ ഒന്ന് കാര്യമായിട്ട് പറഞ്ഞ അത് സമ്മതിക്കാണ്ടിരിക്കോ? ഉണ്ണി എന്ത് പറഞ്ഞാലും വാസുവേട്ടനുസരിക്കുമെന്ന് വെറുതെ പുറമേ നിൽക്കുന്നവർക്ക് തോന്നണേ. തനിക്ക് ശരിയെന്ന് വിശ്വാസമുള്ള കാര്യമല്ലാണ്ട് സാക്ഷാൽ ബ്രഹ്മൻ എന്ന് പറഞ്ഞാലും മൂപ്പര് കുലുങ്ങില്ല. പിന്നെ സന്ദർഭം നോക്കി ഞാനൊന്ന് വിളമ്പാം. പക്ഷെ ഞാൻ മാഫലേഷു കഥാചന എന്ന് പറയുന്ന കുറ്റപ്പെട്ടവനല്ല. എനിക്ക് ഫലം ഉണ്ടാവണം. ഫലുണ്ട്, വിശിഷ്ടമായ സാധനം തന്നെ ഉണ്ട്. ഈ സായിപ്പുമാർക്ക് കഴിക്കണ പാനീയം പ്രാണിനാം പ്രാണ വിശ്വമേവ ഹി തന്മയം. എന്നാൽ ആദ്യം ചായ തുടങ്ങാം. എന്താ ആയിക്കോട്ടെ. തോഴര്, ഇന്ന് കനത്ത ചിന്താഭാരത്തിലാണല്ലോ. കുറച്ചു നേരം ഞാൻ ശ്രദ്ധിക്കണം. മനസ്സ് ഇവിടെ ഒന്നും അല്ലോ. എന്തു പറ്റി? അല്ല, ചിലപ്പോ തോന്നും തന്റെ വഴിയാണ് ശരിയെന്ന്. എന്റെ വഴിയോ? അതേത് വഴി? ഈ കുഞ്ഞുകുട്ടി പരാധീനതകളൊന്നുമില്ലാതെ ഒറ്റയ്ക്ക് കയ്യും വീശി നടക്കാവുന്ന ആ വഴി. ആ വഴി ഞാനായിട്ട് തിരഞ്ഞെടുത്തല്ലോ. ആരൊക്കെയോ ഇവിടെ വരെ കൊണ്ടൊന്ന് എത്തിച്ചു. ഇത് തന്നെയാണ് നേരായ വഴി എന്നുള്ള വിശ്വാസത്തിൽ അങ്ങ് നടക്കണോ, അത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങളൊക്കെ കൂടെ ഉള്ളപ്പോ ഒറ്റയ്ക്കാണെന്നൊരു തോന്നലും ഇല്ല. പിന്നെ വിഷ്ണുവിന്റെ സ്നേഹിതനെന്ന് പറഞ്ഞില്ലേ, ആ വിദ്വാൻ ചില്ലറക്കാരനൊന്നും അല്ല, ഒരു നസ്രാണി ചക്കൻ എന്ന് പറഞ്ഞ് എഴുതി തള്ളാനൊന്നും പറ്റില്ല. ഈ കൂടിയാട്ടത്തെ പറ്റി, അതിന്റെ ഉത്ഭവം, വളർച്ച, ഇതിനെക്കുറിച്ചൊക്കെ നമ്മളെക്കാൾ അല്ല എന്നെക്കാൾ ഭംഗിയായിട്ടാ കുട്ടിക്ക് അറിയാം. മുഴുവൻ ഈ കമ്പ്യൂട്ടറിൽ നിന്നും സായിപ്പിന്റെ പുസ്തകത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കിയതാ അത്രേ. അയാൾക്ക് നാളത്തെ കൂടിയാട്ടം ഒന്ന് ക്യാമറയിലാക്കണമെന്നുണ്ട്. അതൊന്നും പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞു. എന്നാലും വിഷ്ണുവിനെ വിശ്വസിച്ച ആ കുട്ടി ഇത്രയും ദൂരം മെനക്കെട്ട് വന്നല്ലേ. കണ്ണിലേക്ക് അടിക്കണ ലൈറ്റ് ഇല്ല, മുക്കാലിലുള്ള ക്യാമറയില്ല, ഉള്ളം കയ്യിൽ വെച്ച് പിടിക്കണ ചെറിയ ഒരു സാധനം ഉണ്ട് അത്രേ. പിടിച്ചോട്ടല്ലേ. ഇങ്ങനെ ഒരു സംഭവം നടക്കണതായിട്ട് നമ്മളോ കാണികളോ അറിയാൻ പാടില്ല. താൻ ഏറ്റുവോ? ഏറ്റു, ഞാൻ ഏറ്റു. എവിടേക്കാ? ഞാന് സമയമായി, ഇരിപ്പുറക്കലുണ്ടാവില്ല. അയ്യോ, ഈടായിട്ട് അങ്ങനൊരു പദവില്ല. പിന്നെ പ്രവൃത്തിയൊന്നും ഇല്ലാണ്ട് വെറുതെ ഇരിക്കുമ്പോ എല്ലാം ഒത്തു വന്ന അത്രേ ഉള്ളൂ. നാളെ കാണാം.